വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യോഗസ്ഥലത്ത് സംഘർഷം. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്താക്കിയ പാലക്കാട്ടെ വ്യാപാരികളെ പങ്കെടുപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. ദൃശ്യങ്ങളിലേക്ക് സന്ദീപ് തോമസ് ചേരുകയാണ് സ്ഥലത്ത് നിന്നും. സന്ദീപ്, കൃത്യമായി എന്താണ് ഈ തർക്കത്തിന് വഴിവെച്ചത്? വിവരങ്ങൾ. ശീതൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ ചില പ്രശ്നങ്ങളാണ് ഈ തർക്കത്തിന് കാരണം. നേരത്തെ പാലക്കാട്ടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ബാബു കൊട്ടായിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് ബാബു കൊട്ടായിലിനെ ഒരു വിഭാഗം ആളുകളെയും പുറത്താക്കിയിരുന്നു. ഇന്ന് ഇവിടെ കോഴിക്കോട്ടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുമ്പോൾ ഈ പുറത്താക്കപ്പെട്ട ആളുകൾ ഇവിടേക്ക് യോഗത്തിനെത്തി. ഇതാണ് പ്രകോപനത്തിന് കാരണം. ഈ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നടക്കേണ്ടിയിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പ്രധാന അജണ്ട പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു അജണ്ട ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. ഏതായാലും ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ട ആളുകളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉൾഭാഗത്ത് ഔദ്യോഗിക പക്ഷം നിലയുറപ്പിച്ചിരിക്കുന്നു. റോഡിൽ ഈ പറയുന്ന പാലക്കാട് നിന്ന് പുറത്താക്കപ്പെട്ട ബാബു കോട്ടയിലെ നേതൃത്വത്തിലുള്ള വിപദനം വന്നിരിക്കുന്നു. ഏതായാലും പോലീസ് ഇരുകൂട്ടർക്കും നടുവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണ് പോലീസിന്റെ ശ്രമം. ഏതായാലും സംഘർഷാവസ്ഥ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വ്യാപാരികൾ തന്നെ നിലപാടെത്തുന്നത് യഥാർത്ഥത്തിൽ ഈ വിമതര് വന്നതാണോ പ്രശ്നത്തിന് കാരണം? എന്താണ് ഈ ഇപ്പോൾ വന്ന സമരം നടത്തുന്ന ടീമുകളെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി 3 മാസങ്ങൾക്ക് മുമ്പ് സംഘടന പുറത്താക്കിയ ടീമാണ്. അവർ നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമല്ല. അവിടെ പാലക്കാട് ജില്ലയിൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഏകോപന സമിതിയുടെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പാലക്കാട് നിന്നുള്ള ചില ഗുണ്ടകൾ അവരുടെ പ്രവർത്തകർ ഇവിടെ പ്രകടനമായി വന്ന് ഈ മീറ്റിംഗ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഏകോപന സമിതിയുടെ പ്രവർത്തകർ തടയുന്നത്. ഒരു ജില്ല മാത്രമാണ് ഇപ്പൊ ഇതിനെതിരെ നിൽക്കുന്നത്, ഒരൊറ്റ ജില്ല. ആ ഒരൊറ്റ ജില്ലക്കാരാണ് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് എന്ത് അനുവാദത്തോടു കൂടി ഇവിടെ ഇപ്പൊ ജാഥ നടത്തിയേക്കണേ? എന്ത് അനുവാദത്തോടു കൂടി ജാഥ നടത്തിയേക്കണേ? എവിടുന്ന് അവർക്ക് സാങ്ഷൻ കിട്ടിയിട്ടുള്ള ജാഥ നടത്താൻ? ശ്രീധർ, ഈ പറയുന്നതാണ് കാര്യം. ഏതായാലും ഔദ്യോഗിക പക്ഷം വളരെ ശക്തമായി തന്നെ എതിർപക്ഷത്തെ, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് പുറത്താക്കപ്പെട്ട വിമതരെ പ്രതിരോധിക്കാനായി രംഗത്ത് വന്നിരിക്കുന്നു. പോലീസ് മതിയായ സുരക്ഷ നൽകുന്നില്ലെന്ന ആരോപണമുണ്ട്. ഏതായാലും നമ്മുടെ മുന്നിൽ പോലീസ് ശക്തമായി തന്നെ രണ്ടു കൂട്ടരെയും പ്രതിരോധിക്കാനായുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഇന്നത്തെ അജണ്ട തന്നെയാണ് ജനുവരി 1 മുതൽ നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം. ഈ നിരോധനം 1 വർഷത്തേക്ക് നീട്ടിവെക്കണമെന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട്. ഈ ഒരു ആവശ്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ തർക്കവും ഒരു പരിധിവരെ ഉണ്ടും തള്ളും സംഘർഷവും എല്ലാം ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികൾക്കിടയിൽ തന്നെ വലിയ തോതിൽ തർക്കം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശീത, സന്ദീപ്, ഈ പോലീസ് ഇടപെട്ട ശേഷം ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നുണ്ടോ? അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ശീതൽ, തീർച്ചയായും പാലക്കാട് നിന്നുള്ള വിമതർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ നിലപാടുമായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വാസ്തവത്തിൽ ഈ ഔദ്യോഗിക സമിതി പറയുന്നത് നിങ്ങൾ പുറത്താക്കിയതാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ അർഹതയില്ലെന്നാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളെ പുറത്താക്കാൻ സംസ്ഥാന പ്രസിഡന്റ് അധികാരമില്ല. ഞങ്ങള് കേരളത്തിലെ 12 ജില്ലാ പ്രസിഡന്റുമാരും അംഗീകരിക്കാത്ത ഒരു തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ തിരിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെങ്കിൽ അദ്ദേഹം പാലക്കാട് വന്ന് പിരിച്ചുവിടണം. കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ 2 മൊബൈൽ ഫോണിൽ ഇരുന്നിട്ടല്ല പിരിച്ചുവിടുന്നത്. കേരളത്തിലെ 12 ജില്ലാ പ്രസിഡന്റുമാരോട് നിങ്ങൾ ചോദിക്കണം, അവരുടെ അംഗീകാരം ഈ തീരുമാനത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകും. ഞങ്ങൾക്കിവിടെ യോഗത്തിൽ പങ്കെടുക്കണം. ഈ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് പങ്കെടുക്കണം. ഞങ്ങൾ അല്ല, ഇവിടെ പാലക്കാട് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരനെ അവരോധിക്കാനുള്ള മീറ്റിംഗ് ആണ് ഇവിടെ. ഇത് ഏകപക്ഷീയമായി നസറുദ്ദീൻ ചെയ്യുന്ന ഈ സംഘടനയെ ഇവിടെ ജനാധിപത്യം ഇല്ലാതാക്കുന്ന നടപടിയാണ്. അതിനെതിരെ പ്രതിഷേധിക്കാൻ മറ്റാരും തന്നെ തയ്യാറായില്ല. ആ പ്രതിഷേധത്തിന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. പ്രശ്നം ഒരു ജില്ലാ കമ്മിറ്റിയെ ഒറ്റയടിക്ക് അദ്ദേഹം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഏകപക്ഷം ഒരു കാരണവുമില്ലാതെ നസറുദ്ദീൻ പണത്തിന് വേണ്ടി ഈ സംഘടനയിലെ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്.
എല്ലാ സ്റ്റേറ്റിന്റെ ആളുകളെ പിന്തുണയുണ്ട്. പക്ഷെ ഇത് വോയിസ് റേസ് ചെയ്യാൻ വേറെ ആരും തയ്യാറാകുന്നില്ല. ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പരിഹാരവും ഉണ്ടായില്ല. ഒരു കമ്മിറ്റി പോലും വിളിച്ചില്ല. അതിനുശേഷം ചേരുന്ന കമ്മിറ്റിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതിന് ശേഷമാണ് വിളിക്കേണ്ടത്. അതുപോലും വിളിച്ചില്ല. ഈ സംസ്ഥാനത്തെ 13 ജില്ലാ പ്രസിഡന്റുമാരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഒരാളോട് പോലും ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ശീതള, ഇതാണ് രണ്ട് ഭാഗത്തിന്റെയും നിലപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ സംസാരിച്ച വ്യക്തി ഉൾപ്പെടെ പാലക്കാട് നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഏതായാലും രണ്ട് കൂട്ടരും ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും, അതായത് കോഴിക്കോട്ടെ പ്രധാന പാതയുടെ ഇരുഭാഗത്തായി നിലയുറപ്പിച്ചുകൊണ്ട് പരസ്പരം പോർ വിളിക്കുന്ന ഒരു സാഹചര്യം മധ്യഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു യോഗം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു യോഗം തന്നെയാണ് വാസ്തവത്തിൽ അലങ്കോലമാകുന്നത്. പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് വലിയ പ്രയാസമുണ്ട്. ഒരു വർഷത്തേക്ക് പ്ലാസ്റ്റിക് നിരോധനം നീട്ടിവെക്കണം. അതായത് ബേക്കറികളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഉടൻ നിരോധനം ഏർപ്പെടുത്തിയാൽ അത് ചെറുകിട വ്യാപാരികളെ പ്രയാസത്തിലാക്കും തുടങ്ങിയ നിലപാടൊക്കെയായിരുന്നു വ്യാപാരി വ്യവസായികൾ നേരത്തെ പറഞ്ഞത്. ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. സംഘടനയിലെ ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് ഇത്തരത്തിൽ തല്ലിപ്പിരിയുന്നത്. രണ്ട് ഭാഗത്തായി വ്യാപാരികൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പരസ്പരം പോർവിളി തുടരുകയുമാണ്. സന്ദീപ്, ഈ പ്രതികരണങ്ങളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. രണ്ടുപേരും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസ് സമ്മർദ്ദത്തിലാവുകയാണോ? കൂടുതൽ നടപടിയിലേക്ക് ഈ സംഘർഷ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ സ്ഥലത്തുണ്ടാകാനാണ് സാധ്യത? അക്കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും ഇരു കൂട്ടരും പറയുന്നത് പോലെ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നമാണ് തർക്കത്തിന് കാരണം. അതാണ് ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ പുറത്താക്കിയ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനം, സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഇവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഈ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലായിരിക്കും അദ്ദേഹം എത്താത്തതെന്ന് കരുതുന്നു. ഏതായാലും 10 മണിക്ക് നിശ്ചയിച്ച യോഗമാണ്, ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. യോഗം തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലായിരുന്നു പാലക്കാട് നിന്നുള്ള വ്യാപാരികൾ എത്തിയതും അവരെ ഇവിടെ നിന്ന് തള്ളി പുറത്താക്കിയതും. തുടർന്ന് അവർ സംഘടിച്ചെത്തി. അവർ പറയുന്ന പാലക്കാട് നിന്നുള്ള വ്യക്തികൾ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ വിവിധ ജില്ലാ ഘടകങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. അവർ പ്രകടനമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പോലീസ് വലിയ തോതിൽ ഇവിടെ എത്തിയിട്ടുണ്ട്, നടുക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ യോഗ നടപടികൾ ഇനി എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. ഇന്ന് പ്രധാനമായും പ്ലാസ്റ്റിക് നിരോധനത്തിനൊപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിശ്ചയിച്ചിരുന്നു. ഈ ചടങ്ങുകളെല്ലാം ഇന്ന് നടക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ നാളുകളായി നിലനിന്ന തർക്കം ഭിന്നത തന്നെയാണ് ഇപ്പോൾ മറനീക്കി തെരുവിലേക്ക് എത്തിയിരിക്കുന്നത്. സന്ദീപ്, ഈ പ്രകടനമായി എത്തിയവർ ടി നസറുദ്ദീന്റെ നടപടിയെ വിമർശിക്കുകയാണ്. ഈ പ്രതികരണത്തിലൊക്കെ അവർ അതാണ് ചെയ്തത്. ഏറെക്കാലമായി നിലനിൽക്കുകയായിരുന്നു ഈ ആഭ്യന്തര പ്രശ്നം സംഘടനയ്ക്കകത്ത്. അതോ ഇത് ആദ്യമായാണോ ഈ രീതിയിലേക്ക് ഈ ആഭ്യന്തര പ്രശ്നം ഈ രീതിയിലേക്ക് വളരുന്നത്? ഇതാദ്യമായാണോ? ശീതള്, നേരത്തെ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ സംഘർഷം തെരുവിധത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടെ ടി നസറുദ്ദീനെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി തടയുകയും വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു ബാബു കോട്ടയിൽ അടങ്ങുന്ന ഒരു വിഭാഗം ആളുകളെ, അതായത് മുൻ ജില്ലാ പ്രസിഡന്റ് അടങ്ങുന്ന ആളുകളെ പുറത്താക്കിയത്. ഏതായാലും അതിനുശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന ദൃശ്യങ്ങളിൽ നിന്ന്, ഈ പോർവിളിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇരു കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. യോഗം നടക്കാനുള്ള സാഹചര്യമുണ്ടോ? യോഗം ആരംഭിച്ചു. സ്ഥലത്ത് സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സംപ്രേഷണത്തിൽ തടസ്സം നേരിടുകയാണ്. ഏതായാലും കോഴിക്കോടാണ് ഈ രീതിയിലൊരു വലിയ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്ന് ഇപ്പോൾ ഔദ്യോഗിക പക്ഷം അറിയിക്കുന്നത് ഇവിടെ യോഗ നടപടികൾ തുടങ്ങിയെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ എത്തിയെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടങ്ങിയെന്നാണ് ഔദ്യോഗിക പക്ഷം അറിയിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, വിമതപക്ഷം ഇപ്പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ യോഗം തുടങ്ങാൻ അനുവദിക്കില്ല, ഈ യോഗ നടപടികൾ തടസ്സപ്പെടുത്തുമെന്നാണ്, അല്ലെങ്കിൽ ഈ യോഗത്തിലേക്ക് അവരെ കൂടി പങ്കെടുപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം.
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്ന നടപടി അംഗീകരിക്കാൻ പാലക്കാട് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നാളുകളായി നിന്ന് പല നിലയിലുള്ള തർക്കങ്ങൾ, അതായത് ടി നസറുദ്ദീൻ ഏകപക്ഷീയമായാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്, പല കണക്കുകളും യഥാർത്ഥത്തിലല്ല അവതരിപ്പിക്കുന്നത് തുടങ്ങി പല നിലയിലുള്ള ആരോപണങ്ങൾ ഏതായാലും വിപദപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പാലക്കാട് നടന്ന ചില തർക്കത്തെ തുടർന്ന് ടി നസറുദ്ദീനെ ഒരു വിഭാഗം തടയുകയും തുടർന്ന് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധമായി ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ചടങ്ങാണ് അല്ലെങ്കിൽ യോഗമാണിത്. രണ്ട് അജണ്ടകളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിനുണ്ടായിരുന്നത്. ഒന്ന്, ജനുവരി 1 മുതൽ നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുക, ഈ പ്ലാസ്റ്റിക് നിരോധനം 1 വർഷം കൂടി നീട്ടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുക. മറ്റൊന്ന്, എനിക്ക് പിന്നിൽ കാണുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പുതുതായി ആരംഭിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം. ഈ രണ്ട് കാര്യങ്ങളും തടസ്സപ്പെടുന്ന നിലയിലാണ് ഇവിടെ പ്രതിഷേധമുണ്ടായത്. പക്ഷേ അല്പം മുൻപ് നമ്മൾ കേട്ടതുപോലെ ഔദ്യോഗിക പക്ഷം അറിയിക്കുന്നത് ഇവിടെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച പ്രകാരം തന്നെ നടന്നിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അവിടെ ചേരുന്നു, സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്, തടസ്സങ്ങളില്ല. പക്ഷേ വിവിധ പക്ഷത്തിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും എനിക്ക് ഇപ്പോൾ കാണുന്ന പോലെ പോലീസ് ശക്തമായ ബന്ദോബസ്ത് തീർത്തതുകൊണ്ട് മാത്രമാണ് കാര്യമായ രീതിയിൽ കയ്യാങ്കളിയിലേക്ക് പോകാത്തത്. നേരത്തെ തന്നെ പലവട്ടം ഇരു കൂട്ടരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലീസിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. വ്യാപാരി വ്യവസായ ഗോപന സമിതിയുടെ യോഗസ്ഥലത്താണ് ആഭ്യന്തര തർക്കത്തെ തുടർന്നുള്ള സംഘർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.